വ്യാഴാഴ്ച മുതൽ പ്രവാസികളെ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വിമാനങ്ങൾക്ക് പുറമെ വ്യോമസേനാ വിമാനങ്ങളിലും കപ്പലുകളിലുമായിരിക്കും പ്രവാസികളെ എത്തിക്കുക. സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി നാളെ ഉന്നതതല യോഗം വിളിച്ചു. സരുൺ എ ജോസ്, വി വി അരുൺ എന്നിവർ ചേരുന്നു ആദ്യം സരുണിലേക്ക്. സരുൺ, കേന്ദ്ര സർക്കാർ ഈ തലത്തിൽ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? എത്ര സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു? എത്ര പേരെ മടക്കിയെത്തിക്കാൻ ശ്രമിക്കുന്നു? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, ഘട്ടം ഘട്ടമായി പ്രവാസികളെ രാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ പ്രവാസികളെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കും. വാണിജ്യ വിമാനങ്ങൾക്ക് പുറമെ സേനാ വിമാനങ്ങളും അതുപോലെ തന്നെ കപ്പലുകളും ഉപയോഗിച്ചായിരിക്കും പ്രവാസികളെ തിരികെ കൊണ്ടുവരിക. ഈ യാത്രാ ചെലവ് പ്രവാസികൾ വഹിക്കണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഈ കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെയായിരിക്കും യാത്രയ്ക്ക് അനുവദിക്കുക. ഈ യാത്രയ്ക്ക് അർഹരായവരുടെ പട്ടിക അതാത് രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങൾ തയ്യാറാക്കുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കായിരിക്കും യാത്രയ്ക്ക് അനുമതി നൽകുക. രാജ്യത്തെത്തിയാൽ ഇവരെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും അതുപോലെ തന്നെ 14 ദിവസത്തെ ക്വാറന്റൈൻ വിടുകയും ചെയ്യും. ആശുപത്രികളിലോ അതുപോലെ തന്നെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലോ 14 ദിവസം നിർബന്ധമായും കഴിയണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. സംസ്ഥാനങ്ങളാണ് ഇത് സംബന്ധിച്ച സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതെന്നും കേന്ദ്രം വിശദീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെയായിരിക്കും മടക്കി കൊണ്ടുവരിക എന്നാണ് സൂചന. പിന്നീടായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കയിലുമുള്ള പ്രവാസികളെ മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണത്തിൽ എത്ര പേരെ മടക്കി കൊണ്ടുവരുമെന്നോ അതുപോലെ തന്നെ എത്ര ഘട്ടമായിരിക്കും പ്രവാസികളെ മടക്കി എത്തിക്കുക എന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ല. രഞ്ജിത്ത്, വി വി അരുണും ചേരുന്നു. അരുൺ, സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നാളെ യോഗം വിളിച്ചിരിക്കുന്നു. പ്രവാസികളുടെ മടങ്ങിവരവ് സ്വാഭാവികമായും കേരളത്തിലേക്കും ഉണ്ടാകും. എന്താണ് ഇപ്പോൾ അത്തരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നാളത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അത് തന്നെയാണോ? സംസ്ഥാനം നേരത്തെ തന്നെ പ്രവാസികളുടെ മടങ്ങിവരവിന് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയതാണ്. പ്രവാസികൾ എത്തിയാൽ അവരെ സ്വീകരിക്കാനുള്ള, അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തിനകം ഒരുക്കിയിട്ടുണ്ട്. 400,000-ലധികം പേർ നോർക്കയുടെ വെബ്സൈറ്റ് വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അത്രത്തോളം ആളുകൾ ഇപ്പോൾ എത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്രത്തിന്റെ പുതിയ തീരുമാന പ്രകാരമാണെങ്കിൽ ഈ 400,000 പേരിൽ 1/4 പേർക്ക് പോലും ഇവിടെ എത്താനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് സംസ്ഥാനം കണക്ക് കൂട്ടുന്നു. എങ്കിലും എത്ര പേർ വന്നാലും അവരെ സ്വീകരിക്കാൻ സംസ്ഥാനം സജ്ജമാണ്. ഇതിന്റെ ഒരുക്കങ്ങളുടെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ കാണാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുക്കും. വിമാനത്താവളങ്ങളോട് സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളോട് ചേർന്നും ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ള പ്രവാസികളെ അവിടെ താമസിപ്പിക്കും. കൃത്യമായ ക്വാറന്റൈൻ കാലാവധി അവിടെ പൂർത്തിയാക്കേണ്ടി വരും. രോഗലക്ഷണം ഇല്ലാത്തവർക്ക് വീടുകളിലാകും അവർക്ക് നിരീക്ഷണം. അതിനും പ്രത്യേക സംവിധാനം, അവർ വീടുകളിൽ തന്നെ കഴിയുന്നുണ്ടോ എന്ന ഉറപ്പുവരുത്തുന്ന സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അവസാനവട്ട ഒരുക്കങ്ങൾ നാളെ മുഖ്യമന്ത്രി രാവിലെ 10 മണിക്ക് വിളിച്ച യോഗത്തിൽ തീരുമാനമാകും. അതിനടിസ്ഥാനത്തിലായിരിക്കും പ്രവാസികളെ വ്യാഴാഴ്ച മുതൽ സ്വീകരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ തയ്യാറെടുപ്പുകൾ. ശരി, വി വി അരുണും സലൂണുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തേക്ക് മടങ്ങാൻ രജിസ്റ്റർ ചെയ്ത പ്രവാസികളിൽ 60,000-ലേറെ പേർ തൊഴിൽ നഷ്ടപ്പെട്ടവർ. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസികളുടെ എണ്ണം 400,000 പിന്നിട്ടു. പ്രവാസികൾ മടങ്ങിയെത്തുന്നതോടെ സംസ്ഥാനം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം 61,009 പേർ തൊഴിൽ നഷ്ടപ്പെട്ടാണ് മടങ്ങിയെത്തുന്നത്. രജിസ്റ്റർ ചെയ്തവരിൽ 9,827 ഗർഭിണികളും 10,628 കുട്ടികളും 11,256 പേർ വയോജനങ്ങളുമാണ്. പഠനം പൂർത്തിയാക്കിയ 2,902 വിദ്യാർത്ഥികളും മടങ്ങി വരുന്നുണ്ട്. വാർഷിക അവധിക്ക് വരാൻ ആഗ്രഹിക്കുന്ന 70,638 പേരും സന്ദർശന വിസ കാലാവധി കഴിഞ്ഞ 41,236 പേരും വിസ കാലാവധി കഴിഞ്ഞതും റദ്ദാക്കപ്പെട്ടവരുമായ 27,100 പ്രവാസികളും മടങ്ങി വരാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തവരുടെ പേര് വിവരങ്ങളും മുൻഗണനാക്രമവും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും അതത് രാജ്യത്തെ എംബസികൾക്കും അയച്ചു കൊടുക്കും. മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന ഇതര സംസ്ഥാന പ്രവാസികളുടെ രജിസ്ട്രേഷൻ 1,50,000 പിന്നിട്ടു. കർണാടകയിൽ നിന്നും 49,233 പേരും തമിഴ്നാട്ടിൽ നിന്ന് 45,491 പേരും മഹാരാഷ്ട്രയിൽ നിന്നും 20,869 പേരും ഇന്നലെ വരെ നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം.
യുഎഇയിൽ രണ്ട് മലയാളികൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. തിരൂർ താനൂർ സ്വദേശി കമാലുദ്ദീനും ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ജേക്കബുമാണ് ഇന്ന് മരിച്ചത്. അൽ ബറാഹ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് കമാലുദ്ദീന്റെ അന്ത്യം. ജേക്കബ് നാല് ദിവസമായി അബുദാബിയിലെ മുനിസിപ്പൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി കം സെയിൽസ്മാനായി ജോലി നോക്കുകയായിരുന്നു. 24 മണിക്കൂറിനിടെ 5 മലയാളികളാണ് യുഎഇയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. തുടർച്ചയായ രണ്ടാം ദിവസവും സംസ്ഥാനത്ത് പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളില്ല. 61 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 34. പ്രവാസികളുടെയും മറ്റു സംസ്ഥാനത്ത് കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെയും സ്വീകരിക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്നും സംസ്ഥാനത്തിന് ആശ്വാസ ദിനം. പുതിയ പോസിറ്റീവ് കേസുകൾ ഇല്ലെന്ന് മാത്രമല്ല, 61 പേർ രോഗമുക്തരാകുകയും ചെയ്തു. ഇന്നത്തെ പരിശോധനാ ഫലം ആർക്കും കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. രോഗബാധയുള്ള 61 പേരുടെ റിസൾട്ട് നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകളുമില്ല. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 84. കേരളത്തിൽ രോഗവ്യാപനം പിടിച്ചുനിർത്താനായത് ആശ്വാസകരമാണെങ്കിലും പ്രവാസികളുടെയും മറ്റു സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുടെയും കാര്യം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി. ഇവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കേരളത്തിൽ രോഗവ്യാപനം പിടിച്ചു നിർത്താനാവുന്നു എന്നത് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ കേരളീയർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ മഹാവ്യാധിയുടെ പിടിയിലുമാണ്. 80+ മലയാളികളാണ് ഇതുവരെ കോവിഡ്-19 ബാധിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണമടഞ്ഞതായി റിപ്പോർട്ടുള്ളത്. ലോക്ക്ഡൌൺ അടുത്ത ഘട്ടത്തിൽ കടന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകളും പ്രാബല്യത്തിൽ വന്നു. ഞായറാഴ്ച സമ്പൂർണ്ണ അടച്ചിടലാണെങ്കിലും റംസാൻ കാലമായതിനാൽ ഭക്ഷണം പാഴ്സൽ നൽകുന്ന കടകൾ ഉച്ചയ്ക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കും. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾക്കും വാഹന ഷോറൂമുകൾക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒഴികെ പ്രവർത്തന അനുമതി നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. കെടി ജലീൽ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം. പ്രവാസി മലയാളികളെ തിരിച്ചെത്തിക്കണം. മുൻഗണനാക്രമത്തിൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം. അവർ വളരെ പ്രയാസപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരുമാണ് മറുനാടുകളിൽ. ഇതിന് പ്രത്യേക ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യണം, സംവിധാനങ്ങൾ ഒരുക്കണം. അത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. നിരന്തരമായിട്ടുള്ള കേരളത്തിന്റെ അഭ്യർത്ഥന അതായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ നമ്മളുടെ സംസ്ഥാനം പ്രതീക്ഷിച്ചത്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് സംഭവിച്ചിട്ടില്ല, പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് എന്നുള്ള തരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. നമ്മൾ ആഗ്രഹിച്ചത് സാധ്യമാകാൻ വേണ്ടി പോകുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. വരുന്ന വ്യാഴാഴ്ച മുതൽ പ്രവാസികൾ എത്തിത്തുടങ്ങുമെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളം പ്രവാസികളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെയും സ്വീകരിക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ, രോഗലക്ഷണങ്ങളില്ലാത്തവർ അവരവരുടെ വീടുകളിൽ ക്വാറന്റൈനിൽ പാർപ്പിക്കാൻ, ലക്ഷണങ്ങളുള്ളവരെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈനുകളിൽ പാർപ്പിക്കാൻ സജ്ജമാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇക്കാര്യത്തിൽ ബഹുദൂരം നമ്മളുടെ സംസ്ഥാനമാകും മുന്നിൽ. ക്യാബിനറ്റ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറിമാരുടെ യോഗം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചിരുന്നു. പ്രവാസികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളും ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ആ യോഗം. ആ യോഗത്തിൽ കേരളം ബൃഹത്തായിട്ടുള്ളതിന്റെ പദ്ധതി മുന്നോട്ട് വെക്കുകയുണ്ടായി. കേരളത്തെ ക്യാബിനറ്റ് സെക്രട്ടറി അഭിനന്ദിച്ചു. കേരളത്തിന്റെ മാതൃക മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുകരണീയമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. നമ്മളുടെ സംസ്ഥാനത്തിന്റെ പൊതു ആരോഗ്യ മേഖല സുശക്തമാണ്. ആവശ്യമെങ്കിൽ സ്വകാര്യ ആരോഗ്യ മേഖലയുടെ സഹായവും കൂടി ഉപയോഗപ്പെടുത്തി വരാൻ പോകുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നടത്തും. ഇന്ത്യ ഗവൺമെന്റാണ് അല്ലെങ്കിൽ എംബസികളാണ് ആ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. നോർക്ക നേരത്തെ നമ്മളുടെ സംസ്ഥാനത്ത് മടങ്ങിവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രവാസികളുടെ ഒരു കണക്കെടുപ്പ് സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നു. അതിൽ മുൻഗണന
ക്രമാടിസ്ഥാനത്തിലായിരുന്നു ആ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരുന്നത്. ഓരോരോ ഗണത്തിൽപ്പെടുന്നവർ ഇത്ര എന്നുള്ള കണക്ക് നമുക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ കണക്ക് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിനോ എംബസികൾക്കോ കൈമാറും. എംബസികളിലും നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ഇനി വരാൻ ഉദ്ദേശിക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഇടം കിട്ടണമെങ്കിൽ അപേക്ഷ സമർപ്പിക്കണം. അതവർ ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഇടപെടലുകളും പദ്ധതികളും നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണ്ടി വരും. കേന്ദ്ര സർക്കാരേതര ഏജൻസികളുടെ സഹായം വേണ്ടി വരും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സഹായം വേണ്ടി വരും. അത്തരത്തിലുള്ള സഹായങ്ങളുടെ സാധ്യതകളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനം തേടും. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും. മിസ്സു, ഈ വരുന്നവരുടെ യാത്രാ ചെലവ് അവരോട് തന്നെ വഹിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇതായിട്ട് വരുന്നത്. അത് വലിയ ഒരു ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും വിട്ടൊഴിഞ്ഞ് വരികയാണ്. നമ്മൾ ചർച്ചകളെ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രവാസികളെ മടക്കി കൊണ്ടുവരുന്നതിന് തയ്യാറായിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വെച്ചാൽ, മന്ത്രി കെ ടി ജലീലാണ് മാധ്യമങ്ങളെ കണ്ടത്. പ്രവാസികളുടെ മടങ്ങി വരുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്നു. നാളെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ യോഗമുണ്ട്. ഒപ്പം തിരിച്ചുവരുന്നവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും, അക്കാര്യത്തിലൊക്കെ സർക്കാർ ആലോചന നടത്തി വരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കിയുണ്ടായി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 43,000 42,836 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. മരിച്ചവരുടെ എണ്ണം 1389. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11,706 പേർക്ക് രോഗം ഭേദമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 27.52% രോഗമുക്തി നേടുന്നവരുടെ കണക്ക്. തമിഴ്നാട്ടിൽ ഇന്ന് 527 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു ദിവസത്തിനിടെ സ്ഥിരീകരിക്കുന്ന ഏറ്റവും ഉയർന്ന രോഗനിരക്കാണിത്. ചെന്നൈയിൽ മാത്രം ഇന്ന് 266 പേർക്ക് രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച ഭൂരിഭാഗം പേരും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പച്ചക്കറി മാർക്കറ്റുകളിൽ ഒന്നായ കോയമ്പേടുമായി സമ്പർക്കം പുലർത്തിയവരാണ്. തമിഴ്നാട്ടിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 3,550. കോയമ്പേട് മാർക്കറ്റ് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടയ്ക്കാൻ ഉത്തരവിട്ടു. ബുധനാഴ്ച മുതൽ പകരം സംവിധാനമൊരുക്കും. ഗുജറാത്തിൽ ഇന്ന് 29 പേരാണ് മരിച്ചത്. ആകെ മരണം 319. 376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഗുജറാത്തിൽ ആകെ 5,804 പേർക്കാണ് രോഗബാധ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് മരണനിരക്ക് പശ്ചിമ ബംഗാളിലാണെന്ന് സംസ്ഥാനം സന്ദർശിച്ച കേന്ദ്ര സംഘത്തിന്റെ കണ്ടെത്തൽ. April 30 വരെ സംസ്ഥാനത്ത് 33 പേർ മരിച്ചെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോൾ 105 പേർ മരിച്ചതായി കേന്ദ്ര സംഘം ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു. പരിശോധനയുടെ കുറവും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പോരായ്മയുമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും കത്തിൽ പറയുന്നു. രണ്ടാഴ്ച നീണ്ടുനിന്ന സന്ദർശനത്തിനുശേഷം ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് സംസ്ഥാന ചീഫ് സെക്രട്ടറി രാജീവ് സിൻഹയ്ക്ക് നൽകിയ കത്തിലാണ് കേന്ദ്ര സംഘത്തിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക് 12.8% സംഘത്തലവൻ അപൂർവ ചന്ദ്ര നൽകിയ കത്തിൽ പറയുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. April 30 ബംഗാൾ സർക്കാർ പ്രസിദ്ധീകരിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ചികിത്സയിലുള്ളവർ 572, ഭേദമായവർ 139, മരിച്ചവർ 33. ആകെ 744 രോഗബാധിതർ. എന്നാൽ അന്നേ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയെ അറിയിച്ചത് 931 പേർക്ക് രോഗം ബാധിച്ചുവെന്നാണ്. എന്നാൽ April 30 വരെ ബംഗാളിൽ 105 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. കോവിഡ് ബാധിച്ച 72 പേരുടെ മരണം മറ്റ് അസുഖങ്ങൾ മൂലമാണെന്ന് കാണിച്ച് ബംഗാൾ എഴുതിത്തള്ളിയെന്നും കേന്ദ്രം പറയുന്നു. 50 ലക്ഷം പേരെ പരിശോധിച്ചുവെന്ന് ബംഗാൾ സർക്കാർ ഭാഗത്തിലും സംഘം സംശയം രേഖപ്പെടുത്തി. അതേസമയം April 20 ശേഷം പരിശോധന വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെ സംഘം അഭിനന്ദിച്ചു. കണ്ടെത്തലുകൾ അടങ്ങിയ അന്തിമ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. കേന്ദ്ര സംഘത്തിന്റെ കണ്ടെത്തൽ കേന്ദ്രവും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. രോഗബാധിതരുടെ എണ്ണം 35.5 ലക്ഷം കടന്നു. അമേരിക്കയിൽ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. മരണം 68,636.
രോഗികൾ 11.25 ലക്ഷവും കടന്നു. യൂറോപ്പിൽ സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ മരണനിരക്കിലും പുതിയ രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടാകുന്നത് ആശ്വാസമായി. എന്നാൽ റഷ്യയിൽ രോഗബാധിതരുടെ എണ്ണം കൂടുകയാണ്. അതേസമയം ബ്രസീലിൽ നില വഷളാകുന്നു. രോഗികളുടെ എണ്ണം 1 ലക്ഷവും മരണം 7000ഉം കടന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി യൂറോപ്യൻ യൂണിയൻ ഓൺലൈൻ ഫണ്ടുശേഖരണം തുടങ്ങി. ഇറ്റലിയിൽ 55 ദിവസമായി തുടർന്നു വന്ന ലോക്ഡൌൺ പിൻവലിച്ചു. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള യാത്രകൾക്ക് മാത്രമാണ് കോവിഡ് പ്രതിരോധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ അനുമതി. ഇറ്റലിയിൽ നിന്ന് വിപിൻ ജോസ് അർത്തുങ്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇറ്റലിയിൽ 55 ദിവസങ്ങളായി തുടർന്നു വന്ന ലോക്ഡൌണിന് അവസാനമായി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി മരണസംഖ്യയിലും പുതിയതായി രോഗം പിടിപെടുന്നവരുടെ എണ്ണത്തിലുമുണ്ടായ പ്രകടമായ കുറവും ഇനിയും ലോക്ഡൌൺ ദീർഘിപ്പിക്കുന്നത് രാജ്യത്തെ കാർഷിക വ്യാവസായിക മേഖലയിൽ കനത്ത തിരിച്ചടിക്ക് കാരണമാകുമെന്നുള്ള വിലയിരുത്തലുമാണ് ലോക്ഡൌൺ പിൻവലിക്കുന്നതിന് അധികൃതരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ. ലോക്ഡൌൺ അവസാനിച്ചുവെന്ന് കരുതി എല്ലാ മേഖലയിലും പ്രകടമായ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജുസെപ്പെ കോൺതെ മുന്നറിയിപ്പ് നൽകുന്നത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വൈറസിനോടൊപ്പം ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്ന കോവിഡ് പ്രതിരോധത്തിന്റെ 2ാം ഘട്ടത്തിൽ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് 1 മീറ്റർ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള യാത്രകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. ബസ്സുകളിലും ട്രെയിനുകളിലും ട്രാമുകളിലും സാനിറ്റൈസർ ഡിസ്പെൻസറുകൾ അടിയന്തരമായി സ്ഥാപിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. റെസ്റ്റോറന്റുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടേക്ക് എവേ സംവിധാനം മാത്രമാണ്. അതായത് ഭക്ഷണ സാധനങ്ങൾ റെസ്റ്റോറന്റുകളിൽ നിന്ന് വാങ്ങി വീടുകളിൽ കൊണ്ടുപോയി കഴിക്കുന്നതിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. പഴയ രീതിയിൽ റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നത് ജൂൺ 1 മുതലായിരിക്കും. ആരാധനാലയങ്ങളും മറ്റ് സിനിമാശാലകളുമൊക്കെ തുറക്കുന്നതിന് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ട് വരും. വിദ്യാലയങ്ങൾ തുറക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. പാർക്കുകൾ തുറക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും അപകടകരമായ സാഹചര്യങ്ങൾ, അനിയന്ത്രിതമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് അടച്ചുപൂട്ടുന്നതിന് അതാത് പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. ലോക്ഡൌൺ പിൻവലിച്ചെങ്കിലും ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തെയും ജനങ്ങളെയും ഇനിയും ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അധികൃതർ നൽകുന്നത്. ന്യൂസ് 18 വേണ്ടി ഇറ്റലിയിൽ നിന്ന് വിപിൻ ജോസ് അർത്തുങ്കൽ. അതിഥിത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള ഇന്നത്തെ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സർവീസുകൾ നടത്തുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. നാട്ടിലേക്ക് പോകാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അതിഥിത്തൊഴിലാളികൾ കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു. ബീഹാറിലേക്ക് മാത്രം ഇന്ന് 5 ട്രെയിനുകളാണ് സർവീസ് നടത്താനിരുന്നത്. കോഴിക്കോട്, ആലപ്പുഴ, കണ്ണൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു സർവീസ്. എന്നാൽ ബീഹാർ സർക്കാർ അനുമതി നൽകിയില്ല. അനുമതി ലഭിച്ചാലുടൻ സർവീസ് പുനരാരംഭിക്കുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്. കാരണം ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്യുവാനായിട്ടുള്ള ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ, ബുദ്ധിമുട്ടല്ല അസൗകര്യം ഉണ്ടാവും. അതിനനുസരിച്ച് തൽക്കാലം ഹോൾഡ് ചെയ്യുന്നു പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരേ സമയം കൂടുതൽ പേർ തിരിച്ചെത്തുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് എതിർപ്പുണ്ട്. നാട്ടിലെത്തുന്നവർക്കുള്ള സുരക്ഷയും ക്വാറന്റൈനും അടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയാത്തതിനാലാണിത്. സംസ്ഥാനങ്ങളുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ സർവീസ് ഉണ്ടാകും. അതേസമയം നാട്ടിലേക്ക് പോകാൻ ഉടൻ സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ നന്ദിയിൽ അതിഥി തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം പേരാണ് പ്രതിഷേധിച്ചത്. പോലീസ് ലാത്തിവീശിയാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്. ഇവിടെ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട് തിരുവനന്തപുരം. അതിഥിത്തൊഴിലാളികളെ ബീഹാറിലേക്ക് കൊണ്ടുപോകാൻ കൊല്ലത്ത് നിന്ന് ആദ്യ ട്രെയിൻ 10 മാസം നോൺ സ്റ്റോപ്പ് ട്രെയിനാകും സർവീസ് നടത്തുക. ആര്യങ്കാവ് വഴി കേരളത്തിലേക്ക് വരാൻ 1000ൽ അധികം ആളുകൾ രജിസ്റ്റർ ചെയ്തു. ടാക്സി വാഹനങ്ങൾ ആര്യങ്കാവ് വഴി കേരളത്തിലേക്ക് കടത്തിവിടില്ലെന്നും കളക്ടർ ബി അബ്ദുൾ നാസർ അറിയിച്ചു. ഗുജറാത്തിലെ സൂറത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും പോലീസും തമ്മിൽ സംഘർഷം. സ്വന്തം നാട്ടിലെത്താൻ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ തെരുവിലിറങ്ങുകയായിരുന്നു. സാമൂഹിക അകലം പാലിക്കാനും പിരിഞ്ഞു പോകാനുമുള്ള നിർദ്ദേശം തൊഴിലാളികൾ പാലിച്ചില്ല. തുടർന്ന് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. അതിർത്തികളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ പ്രവാഹം. നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരാണ് പുലർച്ചെ തന്നെ അതിർത്തികളിൽ സ്വന്തം വാഹനങ്ങളിൽ എത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പലരെയും കടത്തിവിടാൻ മണിക്കൂറുകളെടുത്തു. രോഗലക്ഷണങ്ങൾ ഉള്ളവരെ അതിർത്തി പ്രദേശങ്ങളിൽ
മലയാളികളെ കൊണ്ടുവരാൻ നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരെ കൊണ്ടുവരുന്നതിൽ സംസ്ഥാനത്തിന് വലിയ പിഴവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളം മാത്രമാണ് സ്പെഷ്യൽ ട്രെയിൻ ആവശ്യപ്പെടാത്തത്. മടങ്ങിവരുന്നവർക്കായി സംസ്ഥാനം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മടക്കയാത്രയ്ക്ക് അതിഥി തൊഴിലാളികളിൽ നിന്ന് യാത്രാ ചെലവ് വാങ്ങുന്നതിൽ വിശദീകരണവുമായി റെയിൽവേ. അത്യാവശ്യമുള്ളവർക്ക് മാത്രം നാട്ടിലെത്താൻ അവസരമൊരുക്കുന്നതിനാണ് പണം ഈടാക്കുന്നത്. റെയിൽവേ വിശദീകരിക്കുന്നത് അങ്ങനെയാണ് റെയിൽവേ വിശദീകരിക്കുന്നത്. അതേസമയം സ്വദേശത്തേക്ക് മടങ്ങാൻ പണമില്ലാത്ത അതിഥി തൊഴിലാളികൾക്ക് യാത്രാ ചെലവ് നൽകാൻ കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾക്ക് സോണിയാഗാന്ധി നിർദ്ദേശം നൽകി. അതിഥി തൊഴിലാളികൾക്ക് നാട്ടിൽ പോകാൻ കെ പി സി സിയുടെ സഹായ വാഗ്ദാനം. എ ഐ സി സി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതിനായി സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത ചീഫ് സെക്രട്ടറിയെയും പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർമാരെയും അറിയിച്ചതായി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിന് സൌകര്യമൊരുക്കുന്നതിന് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകണമെന്ന് കെ പി സി സിയോട് ശ്രീമതി സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് കേരള ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയുണ്ടായി. അതുപോലെ പാലക്കാട് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർമാരോടും ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ യാത്രാ ചെലവ് കെ പി സി സി വഹിക്കും എന്ന വാർത്തയെ പരിഹസിച്ച മുഖ്യമന്ത്രി, കെ പി സി സിയുടെ വാഗ്ദാനങ്ങളിൽ എന്തൊക്കെ നടപ്പിലാക്കിയെന്ന് അവർ തന്നെ ആലോചിക്കട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് അവർക്ക് ആ വരുന്ന ആളുകൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. അവർ ചെലവ് വഹിക്കാൻ പുറപ്പെട്ടാൽ എങ്ങനെയുണ്ടാകുന്നുള്ളത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതല്ലേ. അതിലേക്ക് കടക്കാതിരിക്കുന്നതല്ലത്. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന തീരുമാനം ഏറെ ആശ്വാസകരമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നുള്ളതിനാൽ കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ കാര്യത്തിൽ അവസാനം ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരം തന്നെയാണ്. ഇന്ത്യയിലെ പ്രവാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിനൊരു പ്രത്യേക പാക്കേജ് ഈ കാര്യത്തിൽ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട്. അവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സന്നദ്ധ സംഘടനകൾ അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യും. കശ്മീരിലെ ഹന്ദ്വാരയിൽ സി ആർ പി എഫ് സംഘത്തിന് നേരെ ഭീകരാക്രമണം. പെട്രോൾ പാർട്ടിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 3 സി ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുണ്ട്. പ്രദേശം സുരക്ഷാ സേന അടച്ചു. നേരത്തെ ഹന്ദ്വാരയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കേണലടക്കം 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. പാക് പൗരനും ലഷ്കർ എ തൈബ കമാൻഡർ ഉൾപ്പെടെ 2 ഭീകരരെ സൈന്യം വധിച്ചു. അതേസമയം പാകിസ്ഥാൻ താക്കീതുമായി കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ രംഗത്തെത്തി. പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും. ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തുകയാണ് പാകിസ്ഥാന്റെ അജണ്ടയെന്നും കരസേനാ മേധാവി പറഞ്ഞു. ആലുവ മുട്ടത്ത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് 3 പേർ മരിച്ചു. മുട്ടം സ്വദേശി കുഞ്ഞുമോൻ, തൃക്കാക്കര തോപ്പിൽ സ്വദേശി മജേഷ്, ഇവരുടെ മകൾ 8 വയസ്സുകാരി അർച്ചന എന്നിവരാണ് മരിച്ചത്. മജേഷിന്റെ ഭാര്യയടക്കം 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നോമ്പുതുറ സാധനങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. കാർ അമിത വേഗതയിലായിരുന്നു. മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ സേവിയർ തേലക്കാട്ടിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. കുരിശുമുടിയിലെ കപ്പ്യാറായിരുന്ന മലയാറ്റൂർ വട്ടപ്പറമ്പൻ ജോണിയെയാണ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2018 March 1 സംഭവമുണ്ടായത്. കായംകുളത്തെ വിഭാഗീയ പ്രശ്നങ്ങളിൽ കർശന ഇടപെടലുമായി CPM ജില്ലാ നേതൃത്വം. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഇരുവിഭാഗങ്ങൾക്കും ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി. യു പ്രതിഭ MLA DYFI പ്രവർത്തകരും തമ്മിലുള്ള പോര് സംസ്ഥാന നേതൃത്വത്തിന് വരെ തലവേദന സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. തുടർന്ന് ആരും രാജിവെച്ചിട്ടില്ലെന്ന് DYFI ബ്ലോക്ക് ഭാരവാഹികൾ വാർത്താക്കുറിപ്പ് ഇറക്കി. റിലയൻസ് ജിയോയിൽ 5,655 കോടി രൂപ നിക്ഷേപിച്ച് അമേരിക്കൻ നിക്ഷേപക വമ്പനായ സിൽവർ ലേക്ക് പാർട്ടേഴ്സ്. ജിയോയുടെ 9.99% ഓഹരി ഫേസ്ബുക്ക് വാങ്ങിയതിന് പിന്നാലെയാണ് SLP 1% ഓഹരി വാങ്ങിയത്. ഫേസ്ബുക്കിനേക്കാൾ 12.5% തുക കൂടുതൽ മുടക്കിയാണ് SLP ജിയോയുടെ ഓഹരികൾ വാങ്ങിയത്. ട്വിറ്റർ, ആലിബാബ, ഡെൽ തുടങ്ങിയ കമ്പനികളിൽ നിക്ഷേപമുള്ള സ്ഥാപനമാണ് SLP. സിൽവർ ലേക്ക്
നിക്ഷേപം ഏറ്റവും അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നതായി റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.